ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ഒരു പ്രദേശത്ത് വിവിധ ദേശങ്ങളിലായി പൂജിക്കപ്പെടുന്നു എന്ന ഖ്യാതിയുള്ള കേരളത്തിലെ ഏക നാടാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാക്കൂർ. ഈ ഗ്രാമത്തിൻ്റെ നാമോത്ഭവത്തിന് പിന്നിൽ ദേവൻ്റെ ദശാവതാര ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് വിശ്വാസം. ദേവൻ്റെ ദശാവതാരത്തിലെ 10ാമത്തെ അവതാരമായ കൽക്കി വായുന്ന ഊർ എന്ന അർത്ഥത്തിൽ കൽക്കിയൂർ എന്നും പിന്നീടത് ലോപിച്ച് കാക്കൂർ എന്നുമായി മാറിയെന്നാണ് കരുതപ്പെടുന്നത്. കാക്കൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 10 വൈഷ്ണവ ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ നടത്തിയത് സാക്ഷാത് ഭാർഗവരാമനാണെന്നാണ് വിശ്വാസം. കേരളത്തിൽ ഏതാനും ചില ശാസ്താ ക്ഷേത്രങ്ങളും 108 ശിവാലയങ്ങളും ദുർഗാലയങ്ങളും പ്രതിഷ്ഠ നടത്തിയ ഭാർഗവരാമന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ പറ്റാഞ്ഞതിൽ നീരസം തോന്നിയ ഭാർഗവരാമൻ വിഷ്ണു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ധാരാളം സ്വർണങ്ങളും മറ്റു ധാതുക്കളും തൻ്റെ ഗർഭത്തിലൊളിപ്പിച്ച് ഒരിക്കലും വറ്റാത്ത നിരവധി നീരുറവുകളുള്ള ഗൗതമ മുനി തപം ചെയ്യുന്ന പൊൻകുന്നമലയെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഗൗതമ മുനിയെ സന്ദർശിച്ച ഭാർഗവരാമൻ ഗൗതമ മുനിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് ഈ 10 ക്ഷേത്രങ്ങളും എന്നാണ് വിശ്വാസം. പൊൻകുന്നമലയിലെ ഒരിക്കലും വറ്റാതെ കിടക്കുന്ന ഈ നീരുറവകൾ ഗൗതമ മുനി തപസ്സനുഷ്ഠിച്ച സ്ഥലത്തെ സംഘതീർത്ഥമായി കരുതി വരുന്നു. ഈ മലയുടെ തായ്വാരങ്ങളിലായാണ് ഏകദേശം 6 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലായി ശ്രീ മഹാവിഷ്ണുവിൻ്റെ 10 അവതാര ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ മിക്ക ക്ഷേത്രങ്ങളും ഇപ്പോൾ ജീർണാവസ്ഥയിലും നാമാവിശേഷവുമായി കിടക്കുകയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്തും മറ്റ് ആക്രമണങ്ങളിലും തകർക്കപ്പെട്ടവയാണവ. ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ ദശാവതാര ക്ഷേത്രങ്ങളിലെ 1ാമത്തെ ക്ഷേത്രമായാണ് ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നത്. പണ്ട് കാടുമൂടിക്കിടന്ന് ചുറ്റമ്പലവും നമസ്കാര മണ്ഡവും ശ്രീകോവിലും ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഭക്തജനങ്ങളുടെയും മറ്റും സഹായത്താൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന ഗൗതമ തീർത്ഥം എന്നറിയപ്പെടുന്ന തോട്ടിലായാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ മീനോട്ട് നടത്തിവരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന് മുൻപിലെ ഈ തോട്ടിൽ 2 വിശേഷ മത്സ്യങ്ങളെ കാണപ്പെടുകയും ചില സമയങ്ങളിൽ അവയെ ക്ഷേത്രക്കിണറ്റിലുമായി കണ്ടുവന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രദേശവാസിയായ ഒരാൾ ആ 2 മത്സ്യങ്ങളിൽ ഒന്നിനെ വെടിവെച്ചു കൊല്ലുകയും മാസങ്ങൾക്കുള്ളിൽ അയാൾ ദുർമരണപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. രക്ഷപ്പെട്ട മത്സ്യത്തെ പിന്നീടാരും കണ്ടിട്ടില്ലെന്നും വിശ്വസിച്ചു വരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി ദേശീയപാതയിൽ ചേളന്നൂർ 9-5 നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മത്സ്യഗന്ധി ദിനമാണ്. പ്രധാന വഴിപാടുകൾ പാൽപ്പായസം, മീനോട്ട് എന്നിവയാണ്. ഈ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തിലെ മീനോട്ടിനും വളരെ പ്രാധാന്യമുള്ളതായി കരുതി വരുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ മത്സ്യഗന്ധി ദിനത്തിലും മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ നടത്തി വരുന്ന ത്രികാല പൂജാ ദിനത്തിലുമാണ് പ്രധാനമായി ഈ ക്ഷേത്രത്തിലെ മീനോട്ട് നടത്തി വരുന്നത്. ശ്രീ മഹാവിഷ്ണു ചതുർബാഹുവായി ചതുര ശ്രീകോവിലിൽ മത്സ്യാവതാര സങ്കല്പത്തിൽ കിയക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് സമീപത്തായി ശ്രീ മഹാഗണപതിയും നാലമ്പലത്തിന് പുറത്തായി പത്നി സമേതനായ ശ്രീധർമ്മശാസ്താവും കുടികൊള്ളുന്നു. ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ക്ഷേത്രത്തിലെ മണിക്കിണറും നമസ്കാര മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു. ബാലുശ്ശേരി കോഴിക്കോട് ദേശീയപാതയിൽ ചേളന്നൂർ 9-5 നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.